ഇപ്പോ നമുക്കറിയാവുന്ന പോലെ എല്ലാം വെർച്വൽ ആയിട്ടാണ്, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെയാണ്. സ്വന്തം കൂട്ടുകാരെ ഇതുവരെ പി ജി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ സ്വന്തം കൂട്ടുകാരെ ഇതുവരെ കാണാൻ സാധിക്കാത്ത ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിൽ, അല്ല ക്ഷമിക്കണം, ഒരു മ്യൂസിക്കൽ ആൽബത്തിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെ ഒക്കെ എങ്ങനെയാണ്, കൂട്ടുകാരുടെ ഒക്കെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് കാണാത്ത കൂട്ടുകാരുടെ ഒക്കെ? നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ എഫ് എൽ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഇവിടെ രാജഗിരി കോളേജിൽ ജോയിൻ ചെയ്തിരുന്നു. പിന്നെ അവിടെ നിന്ന് അതിനൊക്കെ ബെറ്റർ ഒരു ഓപ്ഷൻ ആയിട്ട് തോന്നിയിട്ട് ഞാൻ അങ്ങനെയാണ് എഫ് എൽ ജോയിൻ ചെയ്യുന്നത്. സോ അവിടുത്തെ ഫ്രണ്ട്സും ഉണ്ട്, എഫ് എല്ലിലെ ഫ്രണ്ട്സും ഉണ്ട്, എല്ലാവർക്കും നല്ല റെസ്പോൺസ് ആണ്. ഫ്രണ്ട്സ് മാത്രമല്ല, അവിടുത്തെ ടീച്ചേഴ്സ്, മുന്നേ പഠിപ്പിച്ച ടീച്ചേഴ്സ്, കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, പിന്നെ ഫാമിലി, എല്ലാവരും നല്ല രീതിയിലുള്ള സപ്പോർട്ടും നല്ല റെസ്പോൺസാണ് അറിയിക്കുന്നത്. ഇത്ര എന്താ പറയാ, ഒരു സാധാരണ അടുത്ത് നിന്ന് വന്നിട്ട് ഇത്രയൊക്കെ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നല്ല. എന്നെ സംബന്ധിച്ചോളം ഇതൊരു വലിയ ചാൻസ് ആണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളിലൂടെയാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോൾ ഒരു 400,000 കടന്നിരിക്കുകയാണ്. അത് ഏറെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം അത് എല്ലാവരുടെയും കഠിന പ്രയത്നത്തിൻ്റെ ഒരു ഔട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് നമുക്കതിൽ പറയാം. ഇപ്പോൾ ആൽവിൻ, ഒരു പ്രത്യേക ചില സീനുകളുണ്ട് ഈ പാട്ടിൽ. അതായത് ഈ അലൈപ്പായുധ സിനിമയിൽ നമുക്ക് ആ പച്ചയും നിറമേ എന്ന് പറയുന്ന സോങ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ചില സീനുകൾ കാണാം, ഈ ഷോൾ ഇട്ട് കറക്കുന്ന മാതിരി. അപ്പോൾ അതേ സീനുകൾ തന്നെ ഒരു പുനരാവിഷ്കരണമാണോ ഈ ഒരു പാട്ടിൽ ഉദ്ദേശിച്ചിരുന്നത് ആൽവിൻ? അത് ഡയറക്ടറിന്റെ തീരുമാനമായിരുന്നു അങ്ങനെ ചെയ്യണമെന്നുള്ളത്. ആളാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്, ആദർശ് ആഘോഷൻ. അപ്പം പുള്ളിയുടെ ഒരു തീരുമാനമായിരുന്നു അങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആൽവിന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഇല്ലായിരുന്നോ പാട്ട് ഇറക്കാൻ നേരം? ഒരു പാട്ട് ഒരു വരികൾ ചിട്ടപ്പെടുത്തി ഈണം നൽകി കൊടുക്കൽ മാത്രമായിരുന്നു ആൽവിൻ, പിന്നെ പ്രൊഡ്യൂസിങ്, ഇത്ര മാത്രമാണ് ആൽവിൻ ചെയ്തിരുന്നുള്ളൂ? പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും വേറെ ഇല്ലായിരുന്നു? ഇല്ല, ഞാന് ഡയറക്ടർക്ക് ഞാൻ ഫുൾ ഫ്രീഡം കൊടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പോയിട്ടില്ല. ഈ ഒരു ലോക്ക്ഡൗൺ കാലത്തെ ഒരു ഷൂട്ട് ഒക്കെ എത്രത്തോളം ശ്രമകരമായിരുന്നു ഇങ്ങനെ ഒരു പാട്ട് ഇറക്കുന്നതിന്? വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു, നമ്മൾ അതനുസരിച്ചാണ് ചെയ്തത്. ഒരു മറ്റ് മ്യൂസിക്കൽ ആൽബംസിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ എത്രത്തോളം വ്യത്യസ്തത മൂന്ന് പേർക്കും ഇതിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? ആദ്യം ആൽവിൻ പറ. നിവേദ ആണെങ്കിലും അപർണ ആണെങ്കിലും അത് അതനുസരിച്ച് അത് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ റൊമാൻറ്റിക് സീൻസ് ഒക്കെ ആണെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചാലും നന്നായിട്ട് തന്നെ അവർ അതിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഡയറക്ടർ ആണെങ്കിലും ആകർഷ് ആണെങ്കിലും അത് നന്നായിട്ട് അത് എടുത്തിട്ടുണ്ട്. ഇപ്പോ അപർണയ്ക്ക് എങ്ങനെയാണ് അഭിനയം കണ്ടതിന് ശേഷം ഇനിയും മെച്ചപ്പെടുത്തണം അല്ലെങ്കിൽ ഒന്നുകൂടി നന്നാക്കണം എന്ന് ഇനി തോന്നിയിരുന്നോ വീണ്ടും? തീർച്ചയായിട്ടും, കാരണം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലല്ല നമ്മൾ എത്തിപ്പെട്ടുള്ളത്. എങ്കിലും ഇത്ര നാൾ ചെയ്തതിലൊക്കെ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ ഫ്രണ്ട്സിനാണെങ്കിലും ഒപ്പീനിയൻസ് ഏറ്റവും നല്ല രീതിയിൽ കിട്ടിയിട്ടുള്ള ഒരു മ്യൂസിക് ആൽബം ആണ്. എങ്കിൽ തന്നെയും ഇതിൽ നിന്ന് ഇനി ഒരുപാട് മെച്ചപ്പെടുത്താനായിട്ട് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.